നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. ഹെൽത്ത് ആർട്സ് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കുഴിനഖത്തെ കുറിച്ച് ഒത്തിരി ആൾക്കാർ കുഴിനഖത്തിന് എന്ത് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വളരെ സാധാരണമായിട്ട് എല്ലാവരും ചെയ്യുന്ന കുറച്ച് ടിപ്സാണ്. അത് തന്നെയൊക്കെ കുഴിനഖത്തിന് ചെയ്യാനുള്ളതാനും അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ട്, അതായത് നമ്മൾ വീട്ടിൽ കോമൺ ആയിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഫസ്റ്റ് തന്നെ നമ്മുടെ നെയിലിൽ ഫംഗസ് വന്ന് ഇൻഫെക്ഷൻ ആയി, അതുപോലെ തന്നെ കാലിലെ നഖത്തിലും കയ്യിലെ നഖത്തിലും ഒക്കെ ബാധിക്കുന്നതാണ് നമ്മൾ കുഴിനഖം എന്ന് പറയുന്നത്. അപ്പോൾ അത് അധികമായിട്ടുള്ള വെള്ളത്തിൽ ജോലി എടുക്കുന്നവർക്ക് അല്ലെങ്കിൽ കൂടുതലായി അലക്കുന്നവർ, സോപ്പ് പൊടി അതുപോലെ കയ്യിൽ വരുന്ന അലർജി കാരണം നമുക്ക് കുഴിനഖത്തിലോട്ട് നീങ്ങാറുണ്ട്. കുറേ നേരം എണ്ണയിൽ കൈ മുക്കിയിട്ടുള്ള ജോലിയാണെങ്കിൽ, അതുപോലെ തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാനിറ്റൈസേഴ്സിലുള്ള ആൽക്കഹോളിൻ്റെ അലർജിയൊക്കെ മൂലം നമുക്ക് ഇൻഫെക്ഷൻസും കുഴിനഖമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നഖത്തിലൂടെയും നഖത്തിൻ്റെ സൈഡിലുള്ള ക്യൂട്ടിക്കൾ അല്ലെങ്കിൽ തൊലിയിലൂടെയും നമ്മൾ ഫംഗസ് ബാധിക്കുകയും അത് കുഴിനഖമായി മാറുകയും ചെയ്യാറുണ്ട്. നഖത്തിന് നിറ മാറ്റം സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇത് കൂടിക്കഴിഞ്ഞാൽ കറുപ്പ് നിറമായി അല്ലെങ്കിൽ ഒരു എന്താ ചതഞ്ഞ പോലെ ഇരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ നിറമാറ്റത്തോട് അനുബന്ധമായി രൂപമാറ്റം വരെ സംഭവിക്കും. കൈകളും കാലുകളുടെ നഖം കാണാൻ ഒരു വൃത്തിയില്ലാതെ ഇരിക്കുന്ന അവസ്ഥയും വരാറുണ്ട്. അതുമാത്രമല്ല അസഹ്യമായ വേദനയും അവസാനം പഴുപ്പും വരുന്നതാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ. അത് വളരെ അസഹ്യമാണ്. അതുപോലെ തന്നെ സ്മെല്ല്, മണം വരികയും ഈ പഴുപ്പിൽ നിന്ന് നമുക്ക് വേറെ ഒരു ജോലികൾ ചെയ്യാൻ തടസ്സം വരികയും ചെയ്യുന്നതാണ് ഇതിൻ്റെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത്. കുഴിനഖത്തിന് വളരെ കുറച്ച് ഹോം റെമഡീസേ ഉള്ളൂ. കാരണം ഇതൊക്കെ തന്നെയാണ് നമ്മൾ എല്ലാവരും പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും ഗുണപ്രദമായിട്ടുള്ള അതുപോലെ ഏറ്റവും ആദ്യം നമുക്ക് ഫലം തരുന്നതുമായ ഒരു കാര്യമാണ് പച്ചമഞ്ഞളും മൈലാഞ്ചിയും അരച്ചിടുക എന്നുള്ളത്. ഇവ രണ്ടും അരച്ച് കുഴിനഖത്തിൽ തുടർച്ചയായിട്ട് ഒരാഴ്ച ഇടുക, അങ്ങനെ 7 ദിവസം അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴിനഖത്തിൽ നിന്നും വളരെ ആശ്വാസം കിട്ടുകയും ആ നഖം, പഴയ നഖം പോയി, രൂപമാറ്റം സംഭവിച്ച നഖം പോയി പുതിയ നഖം വരികയും അങ്ങനെ കുഴിനഖത്തിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ടൊരു മോചനം കിട്ടുകയും സാധാരണയായിട്ട് ചെയ്യാറുണ്ട്. ചിലവർക്ക് ഒരു 2 ആഴ്ച വരെ ദിവസവും ഇത് അരച്ചിടേണ്ടവരും. അടുത്തതായിട്ട് ചെറുനാരങ്ങയിൽ ചെറിയ കുഴി ഉണ്ടാക്കി നമ്മൾ കൈവിരലോ കാൽവിരലോ ഇറക്കി വെക്കുക എന്ന് പറഞ്ഞ രീതി സാധാരണയായിട്ട് ചെയ്യാറുണ്ട്. ഇതും എഫക്റ്റീവായിട്ട് കാണാറുണ്ട് കുഴിനഖത്തിൽ. അതുപോലെ തന്നെ ത്രിഫലയുടെ ഉപയോഗം വളരെ ഗുണപ്രദമായിട്ട് ഇപ്പോൾ കുഴിനഖത്തിൽ ചെയ്തു വരുന്നുണ്ട്. ത്രിഫല ഉള്ളിലോട്ട് 1 ടീസ്പൂൺ വീതം ചെറു ചൂടുവെള്ളത്തിൽ എല്ലാ ദിവസവും രാത്രി കഴിക്കുന്നതിനോടൊപ്പം ത്രിഫല കഷായമാക്കിയ ശേഷം അതിൻ്റെ കഷായം, അതായത് നമ്മൾ വെള്ളത്തിലിട്ട് 1 ടീസ്പൂൺ തിളപ്പിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് അതിൽ കാല് മുക്കി വെക്കുക എന്നുള്ളത്, കുറച്ച് ഉപ്പ് കൂടെ ഇട്ട ശേഷം അതിൽ കാല് മുക്കി വെക്കുന്നത് കുഴിനഖത്തിൽ നിന്ന് പെട്ടെന്ന് ആശ്വാസം കിട്ടുന്ന ഒരു കാര്യമാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ കറ്റാർ വാഴ കൊണ്ടുള്ള ഒരു പ്രയോഗമാണ്. കറ്റാർ വാഴയുടെ പൾപ്പ്, അതായത് അകത്തുള്ള വെള്ള പൾപ്പെടുത്ത ശേഷം അത് മഞ്ഞൾപ്പൊടിയിൽ മിക്സ് ചെയ്ത് ക്രഷ് ചെയ്തിട്ട് നമ്മൾ കുഴിനഖമുള്ളിടത്ത് കെട്ടിവെക്കുക. അതായത് 1-2 മണിക്കൂർ കുഴിനഖമുള്ള വിരലിൽ ഈ മിശ്രിതം കെട്ടിവെക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അങ്ങനെയും 7 ദിവസം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഴിനഖത്തിന് വളരെ ആശ്വാസം കിട്ടുന്നതാണ്. അതുപോലെ തന്നെ അടുത്തതായിട്ട് ചെയ്യാൻ പറ്റുന്നത് ആപ്പിൾ സിഡർ വിനെഗർ, നമുക്ക് ഇപ്പം എല്ലാവർക്കും വളരെ കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. അത് 1 ടീസ്പൂൺ വേറെ 1 ടീസ്പൂൺ സാദാ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത ശേഷം ചെറിയൊരു പഞ്ഞി കൊണ്ട് മുക്കി കുഴിനഖമുള്ള വിരലിൽ തുടർച്ചയായി വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതും 7 ദിവസമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒട്ടുമിക്ക സാധാരണ കുഴിനഖങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വളരെ ആശ്വാസം കിട്ടും. പിന്നെ ഈ നെയിൽ ബെഡ് ഇൻഫെക്ഷൻസ് ഒക്കെ വന്ന് വളരെ കൂടിപ്പോയ കേസസിൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ ഹോം റെമഡീസ് ഗുണം ചെയ്യാതെ ഇരിക്കുകയുള്ളൂ. അതിന് നിങ്ങൾ മരുന്ന് കഴിക്കുകയും ഓയിൻമെൻറ്റ്സ് പുരട്ടുകയും ചെയ്യേണ്ടി വരും. അപ്പം ഞാൻ ഈ കുഴിനഖത്തെക്കുറിച്ച് നിങ്ങളായിട്ട് ഷെയർ ചെയ്ത ഈ അറിവുകൾ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വേറെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി.